ഹലോ ഒരുവണ് എല്ലാവർക്കും പാത്വേഴ്സ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ടെട്രാ ഹൈഡ്രോ കാനബിഡിയോൾ എ ട്വൻ്റി ത്രീ എ എക്സസൈസ് കാഞ്ചർ ബി എസ് എഫ് ജൂറിസ്റ്റിക്ഷൻ ആൻഡ് ഫെഡറലിസം ടാക്സ് കോൺട്രിബ്യൂഷൻ ഇൻ ഫിനാൻസ് കമ്മീഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫോമുല പ്ലേസസ് ന്യൂസ് ആയിട്ട് യുനാൻ പ്രൊവിൻസ് അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിനെ കുറിച്ചാണ് സോ ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് ടെന്നിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നോർത്ത് ഈസ്റ്റേൺ കൗൺസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഡിഫറൻറ്റ് റീജ്യൻസിലുള്ള സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിറ്ററീസിനെയും പരസ്പരം കോർഡിനേറ്റ് ചെയ്യാനും അവർക്കിടയിലുള്ള കോപ്പറേഷൻ എൻഷുർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സോണൽ കൗൺസിൽസ് ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും സോണൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സ്റ്റേറ്റ്സ് റിയോർഗനൈസേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ സോണൽ കൗൺസിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്ന് അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സോണൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി വൺ എന്നറിയപ്പെടുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സോണൽ കൗൺസിൽസും പോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു കൗൺസിലാണ് ഈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്ന് പറയുന്നത് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള എട്ട് സംസ്ഥാനങ്ങൾ അതായത് അസാം മണിപ്പൂർ മിസോറാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ ത്രിപുര സിക്കിം ഈ എട്ട് സംസ്ഥാനങ്ങളാണ് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ സോൺ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ത് അപ്പം ഇവരുടെ ഈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള സോണൽ കൗൺസിൽസ് പോലെ തന്നെ ഈ ഏരിയയുടെ അല്ലെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പരസ്പര സഹകരണം ഉറപ്പുവരുത്തുകയും കോർഡിനേഷൻ എൻഷുറുകയൊക്കെ ചെയ്യലാണ് ഈ കൗൺസിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു റീജൻ്റെ കോമൺ ആയിട്ട് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയണൽ ഇമ്പോർട്ടൻസുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതിനകത്തൊരു യൂണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള റീജണൽ പ്ലാൻ തയ്യാറാക്കുക അത് കൂടാതെ നമ്മുടെ ഇന്ത്യയിലെ മറ്റുള്ള റീജ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിന് വളരെ ആയിട്ടുള്ള ചില സെക്യൂരിറ്റി ത്രട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ സോണിന് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ ഈ മെമ്പർ സ്റ്റേറ്റുകൾക്ക് കോമൺ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഓഫ് സെക്യൂരിറ്റി പബ്ലിക് ഓർഡറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പരസ്പരം സഹകരിക്കാന്നുള്ളതും അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാന്നുള്ളതും ഈ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻസിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയാണ് സോ ഈ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ റീസൻ്റ് അതായത് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള പുതിയൊരു സ്കീമാണ് അതായത് ഇന്ത്യയിലെ സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് പന്ത്രണ്ടിനകത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള റൂഫ് ടോപ്പ് സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ ഇന്ത്യയിൽ ഏകദേശം ഒരു ഒരു കോടിയോളം ഹൗസസിൻ്റെ മുകളിൽ ഈ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് ഇതിലൂടെ ഇന്ത്യയുടെ സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി ഉയർത്താൻ പറ്റും രണ്ട് ഇതിലൂടെ ഈ പറയുന്ന പൂവർ ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഹൗസ് ഹോൾഡുകൾക്ക് ഓക്കെ നമ്മുടെ ഇന്ത്യയിലെ മധ്യവർഗത്തിൽ പെടുന്ന ഹൗസ് ഹോൾഡുകൾക്ക് അവർക്കൊരു അഡീഷണൽ ഇൻകം ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ കറണ്ട് അവർക്ക് ഈ ഡിസ്കോംസിനൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പവർ പ്രൊഡക്ഷൻ കമ്പനീസിനൊക്കെ വിറ്റുകൊണ്ട് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഗവൺമെൻറ് ആക്ച്വലി ഈ പറയുന്ന സോളാർ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി അല്ല ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനാലില് സെൻട്രൽ ഗവൺമെൻറ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ പദ്ധതി ഇപ്പം തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എന്നുണ്ടായിരുന്നു ടു തൗസൻഡ് ഫോർട്ടീനിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുമ്പോഴേക്കും ഇന്ത്യയിലെ റൂഫ് ടോപ്പ് സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാൽപ്പത് ജിഗാവാട്ടായിട്ട് മാറ്റുക അല്ലെങ്കിൽ നാൽപ്പത് ജിവാട്ടിൻ്റെ കപ്പാസിറ്റി റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാംസിലൂടെ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റ് ഇതിൻ്റെ ഡെഡ്ലൈന് അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പം ഇങ്ങനെ ഇതേ ആയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു പദ്ധതി കൂടി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള റിനൂവബിൾ എനർജി കപ്പാസിറ്റി അല്ലെങ്കിൽ സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ ഒന്ന് ജികാവാട്ടാണ് ഇന്ത്യയിലെ നിലവിലുള്ള സോളാർ പവറിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെയുള്ള കണക്കാണ് അപ്പോൾ അതിനകത്ത് ഈ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ ഒന്ന് ജിഗാവാട്ടിനകത്ത് ഏകദേശം പതിനൊന്ന് പോയിന്റ് പൂജ്യം എട്ട് ജിഗാവാട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ റൂഫ് ടോപ്പ് സോളാറിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും നാൽപ്പത് ജിഗാവാട്ട് റൂഫ് ടോപ്പ് സോളർ പവർ ജനറേഷൻ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളതിൻ്റെ ഒരു വൺ ഫോർത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടെട്രാ ഹൈഡ്രോ കാനബിനോൾ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് സോ ഈ ടെട്രാ ഹൈഡ്രോ കാൻബിനോൾ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് നമുക്ക് മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കെമിക്കലാണ് അത് കാനബീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നൊരു കെമിക്കലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ സി എസ് ഐ ആർ ലാബ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കണ്ടെത്തിയതിനെ കുറിച്ചുള്ളൊരു ന്യൂസ് ദ ഹിന്ദുവിൻ്റെ സയൻസ് പേജ് രണ്ടാമത്തെ പേജിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെട്രാ ഹൈഡ്രോ കാനബിനോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നേരത്തെ പറഞ്ഞതുപോലെ കാനബീസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ അത് ഈ ഹൈഡ്രജനൊക്കെ ആയിട്ട് അതായത് പെലാഡിയം ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു കോമ്പോണൻ്റ് ആണ് ഇത് അപ്പോൾ ഇത് ഈ അനിമൽസിൻ്റെ ബോഡീസിനകത്തുള്ള റിസപ്റ്റേഴ്സ് അപ്പോൾ അതൊക്കെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ എഫക്ട്സ് മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ അനിമൽസിൻ്റെ ബോഡീസിലൊക്കെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു ബെനഫിറ്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ന്യൂസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ ഉള്ള സ്ട്രെയിൻസിന് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള ചില സ്പെസിഫിക് ബാക്ടീരിയ സ്ട്രെയിറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കാനബീസ് എന്നായതുകൊണ്ട് തന്നെ കാനബീസ് ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മിസ് യൂസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എ ട്വൻറ്റി ത്രീ എ എന്ന് പറയുന്നതാണ് സോ എ ട്വൻറ്റി ത്രീ എ എന്ന് പറയുന്നത് അൻറ്റാർട്ടിക്കയിലുള്ള ഒരു ഐസ്ബേർഗ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഹിന്ദുവിൻ്റെ സെയിം സയൻസ് പേജ് ടുവിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എ ട്വൻറ്റി ത്രീ എ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അൻറ്റാർട്ടിക്കയിൽ അൻറ്റാർട്ടിക്കൻ കോസ്റ്റിൽ നിന്ന് ഇത് ബ്രേക്കപ്പ് ആവുന്നത് സോ അതിനുശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത് വരെ ഇത് സീബഡിൽ ഉറച്ചു കിടന്നുകൊണ്ട് ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ പോലെ നിൽക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപതിനു ശേഷമാണ് ഇത് വീണ്ടും ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഏകദേശം നാലായിരം സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്താരമുള്ള വളരെ വലിയ ഒരു ആണ് ഈ പറയുന്ന എ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് അത് ഇത് ഒരു കമ്പാരിസൺ ആയിട്ട് പലപ്പോഴും പറയാറുള്ളത് ഗ്രേറ്റർ ലണ്ടൻ ഏരിയനെക്കാട്ടിലും ഇരട്ടി വലുപ്പുള്ള ഒരു ആണ് ഇതെന്ന് പറയുന്നത് സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എക്സസൈസ് ആണ് സോ എക്സസൈസ് കാഞ്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ കിർഗിസ്ഥാൻ്റെയും സ്പെഷ്യൽ ഫോഴ്സസ് തമ്മിൽ നടത്തുന്ന ഒരു ജോയിൻറ്റ് മിലിറ്ററി ആണ് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പാരാ കമാൻഡോസും അതുപോലെ തന്നെ കിർഗിസ്ഥാൻ ആർമിയുടെ അവരുടെ കൗണ്ടർ പാർട്സും ആണ് അതിനകത്ത് പങ്കെടുക്കാറുള്ളത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു ആണ് അതിൻ്റെ ലെവൻത്ത് എഡിഷൻ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സസൈസിൻ്റെ എം ആയിട്ട് പറയുന്നത് കൗണ്ടർ ടെററിസം അതുപോലെ തന്നെ സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻ ഇൻ ബിൽഡപ്പ് ഏരിയാസ് മൗണ്ടൻ ടെറേനിലുള്ള സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പരമുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് അപ്പോൾ ഒരു പ്രിലിയംസ് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ് ഈ ഒരു എക്സസൈസ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യക്കും കിർഗിസ്ഥാനും ഇടയിലുള്ള ഒരു ജോയിൻ സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ആണ് ഓപ്പറേഷൻ ഈ പറയുന്ന എക്സസൈസ് കാഞ്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബി എസ് ഓഫ് ജൂറിസ്റ്റിക്ഷൻ ആൻഡ് ഫെഡറലിസമാണ് നമുക്ക് പൊളിറ്റിയായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു മെയിൻ ടോപ്പിക്കാണിത് സോ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഇന്ത്യയിൽ എസ്പെഷ്യലി ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിലുള്ള സംസ്ഥാനങ്ങളിലെ ബി എസ് എഫിൻ്റെ ജൂറ് അതിർത്തി മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലൈൻ ഈ പറയുന്ന ബോർഡർ ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ബൗണ്ടറി ഡിമാർക്കറ്റിംഗ് ലൈനിൽ നിന്ന് അൻപത് ആയിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് യൂണിഫോം ആക്കി മാറ്റിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖല തൊട്ട് അൻപത് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യ ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയിൽ നിന്ന് ഈ സംസ്ഥാനത്തിനകത്ത് അൻപത് കിലോമീറ്റർ വിസ്താരത്തുള്ള ഏരിയ ബേസിക്കലി ബി എസ് എഫിൻ്റെ ജൂറ് ശിക്ഷൻ്റെ എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉപ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ ഇപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതൽ ഏരിയാസ് ഏകദേശം എൺപത് കിലോമീറ്റർ ഏരിയ ഒക്കെ ബി എസ് എഫിൻ്റെ ജൂറ് ശിക്ഷനിൽപ്പെടുമെങ്കിലും പഞ്ചാബിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ജൂ ബി എസ് എഫിൻ്റെ ജൂറിസിക്ഷൻ കുറവായിരുന്നു കാരണം ഹെവിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഈ ബോർഡർ റീജ്യനിൽ വരുന്നതുകൊണ്ട് തന്നെ പക്ഷേ ഇത്തരത്തിൽ അമ്പത് കിലോമീറ്റർ ആയിട്ട് ഇത് ഉയർത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പഞ്ചാബ് ഗവൺമെന്റ് ഗവൺമെൻറ് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി ഒരു മൂന്നംഗ ബെഞ്ചിനെ ഇപ്പോൾ റീസെൻറ്റ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ ഹിയറിംഗ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അറിഞ്ഞിരിക്കുക നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷനനുസരിച്ച് പോലീസ് ലോ ആൻഡ് ഓർഡർ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റ് ആണെങ്കിലും ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി അഞ്ച് അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി അനുസരിച്ച് സെൻ്ററിന് സെൻട്രൽ ഫോഴ്സസിനെ സംസ്ഥാനങ്ങളെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും ഇൻ്റേണൽ ഡിസ്റ്റർബൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള അധികാരം അതായത് ഒരു സംസ്ഥാനത്തിനകത്ത് ഇൻറ്റേണൽ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ആ സംസ്ഥാനം എക്സ്റ്റേണൽ അഗ്രഷനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഗവൺമെൻറിന് തോന്നി കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം ഇത് വരാതെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻറ്ററിൻ്റെ ഫോഴ്സസിനെ ഇപ്പോൾ ആർമിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരാമിലിറ്ററി ഓർഗനൈസേഷൻസിനൊക്കെ ഡിപ്ലോയ് ചെയ്യാനുള്ള അധികാരമുണ്ട് സോ അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറിന് വലിയ വലിയൊരളവോളം സംസ്ഥാനങ്ങളുടെ മുകളിൽ ഒരു ഓവർ ആർച്ചിങ് പവർ കൊടുക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ സ്റ്റേറ്റിനകത്ത് ഇടപെടാനുള്ള അധികാരം കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ പല സെൻട്രൽ ലോസിനകത്തും ഇതിനുള്ള പ്രൊവിഷൻസ് ഉള്ളത് അപ്പോൾ ഈ ബി എസ് എഫ് ആക്റ്റിനകത്തും അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബി എസ് എഫ് ആക്റ്റിനകത്തും ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പറയുന്ന കൺസേൺസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പരാതി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് ഈ ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷനാണ് ഇതെന്നുള്ളതാണ് അപ്പോൾ അത് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോലീസ് അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റുകളാണ് അപ്പോൾ അതിനകത്ത് സെൻട്രൽ ഫോഴ്സസിന് ഡിപ്ലോ ചെയ്യുന്നതിലൂടെ അതായത് അതിർത്തി മേഖലകളിൽ നിന്ന് അൻപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രദേശങ്ങളെല്ലാം ബി എസ് എഫിൻ്റെ ജൂർ ശിക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലൊക്കെ ബി എസ് എഫിന് ഇടപെടാൻ പറ്റും അപ്പോൾ ബേസിക്കലി സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റിനകത്തുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റാണ് ഇതെന്നാണ് സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെഡറൽ പ്രൊവിഷൻസിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ ഫെഡൽ വയലേഷൻ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി രണ്ടാമത്തത് ഈ ബി എസ് എഫ് ആക്റ്റിനകത്ത് സെക്ഷൻ വൺ തേർട്ടി നയനിനകത്താണ് ബി എസ് എഫിന് ഇത്തരത്തിൽ സ്റ്റേറ്റുകൾക്കകത്ത് ഡിപ്ലോ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്കകത്ത് അവർക്ക് ജൂറിശിക്ഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ബി എസ് എഫ് ആക്ടിൻ്റെ സെക്ഷൻ വൺ തേർട്ടി നയൻ ക്ലോസ് ടുവിനകത്ത് ഈ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ ബി എസ് എഫിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കകത്ത് ബി എസ് എഫിന് ഇത്തരത്തിൽ ജൂറി കൊടുക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ കൺസെൻറ്റ് വാങ്ങിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കൺസെൻറ്റ് വാങ്ങിക്കാതെയാണ് ഇത്തരത്തിൽ അൻപത് ആയിട്ട് ഇവരുടെ ജൂറി ശിക്ഷൻ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ കംപ്ലയിൻറ്റ് ഇനി മൂന്നാമതായിട്ട് പറയുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇത് സംസ്ഥാന പോലീസിൻ്റെ അധികാരങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഈ ബി എസ് എഫിൻ്റെ ജൂറി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ സ്റ്റേറ്റ് പോലീസിന് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബി എസ് എഫിന് ഇത്തരത്തിൽ അതിർത്തി മേഖലകളിൽ ജൂറ് ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലായിരുന്നു നേരത്തെ ഉദാഹരണത്തിന് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഏകദേശം അതിർത്തിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരം വരെ അല്ലെങ്കിൽ എൺപത് കിലോമീറ്റർ ദൂരപരിധി വരുന്ന പ്രദേശങ്ങളിൽ ബി എസ് എഫിന് ജൂർ ശിക്ഷൻ ഉണ്ടായിരുന്നു രാജസ്ഥാനിലാണെങ്കിൽ അത് അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആയിരുന്നു പക്ഷേ ബംഗാൾ അതുപോലെ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് ഇരുപത് മുപ്പത് ഒക്കെ പോലെയായിരുന്നു അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബംഗാളൊക്കെ ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിനകത്ത് ഈ അതിർത്തിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ ബി എസ് എഫിന്റെ ജൂറ് ശിക്ഷനായിട്ട് മാറ്റി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൻ്റെ ടോട്ടൽ ടെറിറ്ററിയുടെ ഏകദേശം മുപ്പത് ശതമാനത്തോളം ബി എസ് എഫിന്റെ കൺട്രോളിലേക്ക് മാറും അല്ലെങ്കിൽ ബി എസ് എഫിന്റെ ജൂറ് ശിക്ഷൻ്റെ പരിചയപ്പെടുന്ന അവസ്ഥ വരും അതിനകത്ത് ഒരുപാട് വലിയ സിറ്റീസും അല്ലെങ്കിൽ വലിയ ടൗൺസും ഒരുപാട് വില്ലേജസും ഹെവിലി പോപ്പുലേറ്റഡായിട്ടുള്ള ഏരിയസും ഒക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഈ ഒരു പ്രശ്നമല്ല കാരണം രാജസ്ഥാനിലെ ഈ അതിർത്തി മേഖലകളിലെ മെജോറിറ്റിയും ഡെസേർട്ട് ഏരിയയാണ് ഗുജറാത്തിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് അറിയാം റാൻ ഓഫ് കച്ചേരിയയിലാണ് ഈ അതിർത്തി ഉള്ളത് അത് പ്രധാനമായിട്ടും മാർഷി ലാൻഡ്സ് ആണ് ആൾ താമസം കുറഞ്ഞ പ്രദേശങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്ന ഒരു കാര്യം എങ്ങനെ വൺ ഫിറ്റ് ഫോർ ഓൾ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ആയിട്ട് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഇറാഷണാലിറ്റി ഉണ്ടെന്നാണ് ഇവരുടെ മറ്റൊരു ആരോപണം ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി എസ് എഫിൻ്റെ ജൂർശിക്ഷൻ ഉയർത്തി കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ എസെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത്തരത്തിൽ ബി എസ് എഫിൻ്റെ അധികാ അധികാരപരിധി ഉയർത്തിയതിലൂടെ നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ മാനേജ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് ഈ ബോർഡർ ഏരിയാസിൽ നടക്കുന്ന ട്രാൻസ് ബോർഡർ ക്രൈംസ് ഉണ്ട് ഇപ്പോൾ ഈ ഡ്രഗ് ട്രാഫിക്കിങ് പോലുള്ള കാര്യങ്ങളുണ്ട് അതിനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും ബി എസ് എഫിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിനെ കുറച്ചും കൂടി കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ യൂണിഫോം ആയിട്ട് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഫിക്സ് ചെയ്തതെന്ന് ന്യായീകരിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ടാക്സ് കോൺട്രിബ്യൂഷൻ ഇൻ ഫിനാൻസ് കമ്മീഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോമുല എന്നുള്ളതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ ടാക്സ് എഫിഷ്യൻസി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ സെൻട്രൽ ഗവണ്മെന്റിന് കൊടുക്കുന്ന ടാക്സ് കോൺട്രിബ്യൂഷൻ ഈ ഫിനാൻസ് കമ്മീഷനകത്ത് വരുന്ന ഡബല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആക്കി മാറ്റണം എന്നാണ് ഇതിനകത്ത് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു കോൺടക്സ്റ്റിൽ എന്താണ് ഈ കാര്യം എന്നൊന്ന് മനസ്സിലാക്കുക ആദ്യം നമ്മൾ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിലാണ് ഫിനാൻസ് കമ്മീഷനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് അനുസരിച്ച് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യണം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാനും നാല് ഉള്ള ഒരു അഡ്ഹോക്ക് ബോഡിയാണ് അതായത് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻറ് ചെയ്യും അപ്പോയിൻറ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ടേംസ് ഓഫ് റഫറൻസ് കൊടുക്കും ആ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് ഇവർ സ്റ്റഡീസ് നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിഡൻറ്റിനെ കൊടുക്കുമ്പോൾ അതോടുകൂടി ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി തീർന്നു അവർ പിരിച്ച് ആ ഫിനാൻസ് കമ്മീഷൻ അവസാനിക്കും പിന്നെ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴാണ് അടുത്ത ഫിനാൻസ് കമ്മീഷൻ വരിക അപ്പോൾ ഇത്തരത്തിൽ ഒരു അഡ്വോക്ക് നേച്ചറിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ജോലികൾ എന്ന് പറയുന്നത് റവന്യൂ ഡെവല്യൂഷനാണ് അല്ലെങ്കിൽ ടാക്സ് റവന്യൂവിൻ്റെ ഡെവല്യൂഷനാണ് ഇവർ പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇന്ത്യയിൽ ഈ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും ഫിനാൻഷ്യൽ പവേഴ്സ് അല്ലെങ്കിൽ ടാക്സിങ് പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ടാക്സിങ് ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഇൻകം ടാക്സ് അതുപോലെ തന്നെ സി ജി എസ് ടി കോർപ്പറേറ്റ് ടാക്സ് പോലുള്ള ടാക്സുകൾ അവർ സംസ്ഥാനങ്ങളായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ യൂഷ്വലി വരുന്ന ഒന്നാമത്തെ എന്ന് പറയുന്നത് വേർട്ടിക്കൽ ഡെവല്യൂഷനാണ് അതായത് സെൻറ്ററിൻ്റെ കയ്യിലുള്ള ടാക്സ് റവന്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ആണ് ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് അതായത് സംസ്ഥാനങ്ങളോട്ട് ഷെയർ ചെയ്യേണ്ട ടാക്സ് ഉണ്ട് അതിന് നമ്മൾ ഡിവിസിബിൾ പൂൾ എന്ന് പറയാം സോ ഈ ഡിവിസിബിൾ പൂളിൻ്റെ നാൽപ്പത്തി ഒന്ന് ശതമാനം ടാക്സ് സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡിവിസിബിൾ പൂളിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്കും ബാക്കി അൻപത്തി ഒൻപത് ശതമാനം സെൻട്രൽ ഗവൺമെൻറ്റിനും ആണെന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ഈ ഡിവിസിബിൾ പൂളിനകത്ത് നൂറ് രൂപ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവിസിബിൾ പോളിപ്പെടുന്നതാണ് നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് സി ജി എസ് ടി പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ടാക്സുകളും അപ്പോൾ നൂറ് രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നാൽപ്പത്തി ഒന്ന് രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം അൻപത്തി ഒൻപത് രൂപ സെൻട്രൽ ഗവൺമെൻറ്റിന് എടുക്കുക അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി വേർട്ടിക്കൽ ഡെവല്യൂഷനകത്ത് ഈ നാൽപ്പത്തിയൊന്ന് രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റിന് ഫോർട്ടി വൺ പെർസെൻറ്റേജ് കൊടുക്കണം എന്നല്ല പകരം ഈ നാൽപ്പത്തി ഒന്ന് ശതമാനം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകൾക്കായിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ നാൽപ്പത്തി ഒന്ന് ശതമാനം എന്നുള്ളത് ഓരോ സ്റ്റേറ്റിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിനെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകൾക്കിടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതിനെയാണ് ഹൊറിസോണ്ടൽ റവല്യൂഷൻ എന്ന് പറയാം അപ്പോൾ ഈ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ എത്ര പേർസെൻറ്റേജ് വീതമാണ് ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്നത് അത് ഈക്വലായിട്ടല്ല കൊടുക്കുന്നത് ഇപ്പോൾ ഇരുപത് കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിനും മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിനും ഒരേപോലെ ഷെയർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഈ ഹോറിസോണ്ടൽ ഡെവല്യൂഷനകത്ത് എന്തൊക്കെ ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റിനും ഷെയർ കൊടുക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഡിഫറൻറ്റ് ഫിനാൻസ് കമ്മീഷൻസ് പറയാറുണ്ട് ഇപ്പോൾ പോപ്പുലേഷൻ ഒരു സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ പെർ ക്യാപ് ക്യാപിറ്റൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഫോറസ്റ്റ് കവർ ഇങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വൺ ഓഫ് ദി ക്രൈറ്റീരിയ ആണ് ഒരു സംസ്ഥാനത്തിൻ്റെ ടാക്സ് കളക്ഷനബിലിറ്റി അല്ലെങ്കിൽ ഒരു സംസ്ഥാനം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് എത്രത്തോളം കളക്ട് ചെയ്യുന്നു എന്നുള്ളത് അതിനെയാണ് നമ്മൾ ടാക്സ് എഫേർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഈ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ റെക്കം റിപ്പോർട്ടിനകത്ത് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആർട്ടിക്കിൾ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനങ്ങളുടെ ടാക്സിൻ്റെ കളക്ഷൻ എഫിഷ്യൻസിക്ക് വളരെ ലോ പ്രയോറിറ്റിയാണ് ഈ ഹൊറിസോണൽ ഡെവല്യൂഷൻ വരുന്ന സമയത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷനകത്ത് ഈ ടാക്സ് എഫേർട്ടിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് വെറും രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് ജസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് മാത്രമേ ഈ ടാക്സ് എഫേർട്ടിനുള്ളൂ അപ്പോൾ അത് പോരാ അത് കുറച്ചും കൂടി വർദ്ധിപ്പിക്കണം എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ടാക്സ് എഫേർട്ടിന് അല്ലെങ്കിൽ ടാക്സ് എഫിഷ്യൻസിക്ക് വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇത് സംസ്ഥാനങ്ങളുടെ എഫിഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സംസ്ഥാനങ്ങൾ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് സംസ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ടാക്സ് റവന്യൂവിനകത്ത് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാക്സ് എഫിഷ്യൻസിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അതൊരു ബൂസ്റ്റാവും അവർ അവരുടെ ടാക്സ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും സോ അത് അവരുടെ എഫിഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് രണ്ട് സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ അവരുടെ ചെലവ് ചുരുക്കിക്കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ പണം കളക്ട് ചെയ്യാനുള്ള അവരുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ കുറക്കാനുള്ള സംസ്ഥാനങ്ങളുടെ എബിലിറ്റിനെ ഇത് പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും മൂന്ന് സംസ്ഥാനങ്ങളുടെ എക്കണോമിക് റിയാലിറ്റിനെ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് കപ്പാസിറ്റി അല്ലെങ്കിൽ നിലവിൽ ഓൺ ദി ഗ്രൗണ്ട് സംഭവിക്കുന്നതിന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മെഷർ ആയിരിക്കും ഇത് അതുപോലെ തന്നെ ഇതൊരു ക്ലിയർ ബെഞ്ച് മാർക്കാണ് സംസ്ഥാനങ്ങളുടെ എബിലിറ്റിനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിയർ ബെഞ്ച് മാർക്കാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ ടാക്സ് എഫിഷ്യൻസിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം എന്ന് പറയാം ഇനി ഇതിങ്ങനെ കൂടുതൽ വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ടാക്സ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി വോളട്ടൈലായിട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഈ ജി എസ് ടി കളക്ഷൻ്റെ ഒക്കെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ രീതിയിൽ ഉയർച്ചകളും താഴ്ചകളും സംസ്ഥാനങ്ങളുടെ കേസിൽ ജി എസ് ടി കളക്ഷൻ്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ എക്കണോമിക് ഫ്ളക്ച്വേഷൻസിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടാക്സ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവരുടെ ടാക്സ് എഫിഷ്യൻസി ആർട്ടിഫിഷ്യലി ഹയർ ആക്കി കാണിക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ അവർ ടാക്സ് എഫിഷ്യൻസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് വെൽഫെയർ സ്കീംസിനെ അവർ നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് നെഗ്ലക്റ്റ് ചെയ്യപ്പെടും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് കൂടുതൽ ബാക്ക്വേഡ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ അപ്ലിഫ്മെൻ്റ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല ഇനി അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ പ്രയോറിറ്റീസ് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ വെൽഫെയറിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ടാക്സ് എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും സോ ഇത്തരത്തിലുള്ള ചില ഡിസ്അഡ്വാൻ്റേജസും ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ് അത് യുനാൻ പ്രൊവിൻസ് ആണ് സോ യുനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ചൈനയിലെ സൗത്ത് വെസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പ്രൊവിൻസ് ആണ് യുനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും ഇതാണ് യുനാൻ പ്രൊവിൻസ് ചൈനയിലെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള റീജ്യൻസിലൊന്നാണ് ഈ യുനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കുൺമിങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഓക്കെ ഇപ്പോൾ ഈ സിഞ്ചിയാങ് ഒക്കെ പോലെ തന്നെ വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഇത് വളരെ മൗണ്ടെയ്നസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്ലേറ്റൂസ് ഒക്കെ ഉള്ള എലിവേറ്റഡ് ആയിട്ടുള്ള എലവേറ്റഡായിട്ടുള്ള ഉള്ള ഒരു റീജിയനാണ് യുനാൻ പ്രൊവിൻസ് അതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ടിബറ്റൻ റീജിയനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് യുനാൻ പ്രൊവിൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടിബറ്റുള്ള ഒക്കെ എക്സ്റ്റൻഷൻസ് ഈ ഒക്കെ ചില എക്സ്റ്റൻഷൻസ് നമുക്ക് ഈ യുനാൻ പ്രൊവിൻസിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ യുനാൻ പ്രൊവിൻസ് വലിയ രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള അല്ലെങ്കിൽ റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ് അതുപോലെ തന്നെ ചൈനയിലെ ഏറ്റവും അധികം പ്ലാന്റ് ഒക്കെ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റിയും യുനാൻ പ്രൊവിൻസിലാണ് അപ്പോൾ ഈ യുനാൻ പ്രൊവിൻസ് മ്യാൻമാർ അതുപോലെ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതുകൂടാതെ ചൈനയുടെ ഈ ടിബറ്റ് ഓട്ടോണമസ് സ്രീജന് സിച്ച് അതുപോലെ തന്നെ ഗോഷു എന്നൊക്കെ പറയുന്ന അവിടുത്തെ ചൈനീസ് പ്രൊവിൻസസിനോടും അതിർത്തി പങ്കിടുന്നുണ്ട് പ്രധാനമായിട്ടും വിയറ്റ്നാം ലാവോസ് മ്യാൻമാർ എന്നീ രാജ്യങ്ങളുമായിട്ട് ഇത് അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു ഓൾ